പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഓരോ യാത്രകൾ. തമിഴ്നാട്ടിലെ തെങ്കാശിയിലെ കൂന്തംകുളത്തേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. സമയം ഏകദേശം 6 മണിയോടെ അടുത്തു. ഇടുക്കിയിലെ പീരുമേട്ടിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്, കൂടെ ഷായും എബിച്ചായനും. പീരുമേട്ടിൽ നിന്ന് വരുമ്പോൾ മലനിരകളും ചാറ്റൽ മഴകളും ചെറിയ തണുത്ത കാറ്റും യാത്രയ്ക്ക് കുളിർമയേകി. തമിഴ്നാടിൻ്റെ ബോർഡറായ ആര്യങ്കാവിലായിരുന്നു ഞങ്ങളുടെ രാത്രിയിലെ സ്റ്റേ. വെറും 2 മണിക്കൂർ മാത്രം വിശ്രമിച്ചതിന് ശേഷം നേരെ തെങ്കാശിയിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ യാത്രയായി. കോഴിക്കോട്ട് നിന്നും അസീസ് മാഷും തൃശ്ശൂരിൽ നിന്നും രതീഷ് മാഷും തെങ്കാശി റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവിടെ നിന്നും ഞങ്ങൾ വീണ്ടും യാത്രയായി. തെങ്കാശി 1 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ, കൃഷിയിടങ്ങൾ, വെള്ളക്കെട്ടുകൾ. നേരം പതിയെ ഉണർന്നു വരുന്നതേ ഉള്ളൂ തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിൽ. ദേശാടനപക്ഷികളായ രാജഹംസങ്ങളെ തേടിയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഒടുവിൽ ഞങ്ങൾ ആ സ്ഥലത്തെത്തി. ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഒരു വലിയ വെള്ളക്കെട്ട്. രാജഹംസങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ എതിർവശത്താണ് ഞങ്ങൾ ആദ്യമെത്തിയത്. വിജനമായ ഒരു വലിയ സ്ഥലം. തുറസായ സ്ഥലമായതുകൊണ്ട് പക്ഷിയുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. ഓരോ ചുവടും ഞങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങി. ഒടുവിൽ ഞങ്ങളെല്ലാവരും ഒരു കുറ്റിച്ചെടിയുടെ അടുത്ത് നിലയുറപ്പിച്ചു. ഇനി ഞങ്ങൾക്ക് മുന്നിൽ മറയില്ല. ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടേയിരുന്നു. അവിടെ ഇരുന്ന് എല്ലാവരും പറ്റുന്ന രീതിയിലൊക്കെയുള്ള ചിത്രങ്ങൾ ആവശ്യത്തിന് പകർത്തി. പിന്നീട് ഓരോരുത്തർ പല സ്ഥലങ്ങളിലേക്ക് മാറി. ഇവിടം തൊട്ട് മുന്നോട്ട് ചതുപ്പ് നീലമാണ്. അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ പുതയുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. ഞങ്ങളുടെ ഓരോ ചലനങ്ങളും പക്ഷികൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ക്ഷമയോടുകൂടി കാത്തിരുന്നാണ് ഓരോ ചിത്രങ്ങളും പകർത്തിയത്. വേറെ ഫ്രെയിമുകൾക്കായിട്ട് മറ്റൊരു സ്ഥലം തേടി ഞാൻ പതുക്കെ നടന്നു. തൊട്ടു മുന്നിൽ വലിയൊരു തോടാണ്. അത് മുറിച്ച് കടക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇക്കര കരയിലിരുന്ന് ഞങ്ങൾ നല്ല ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടേയിരുന്നു. ഹ്യൂമിഡിറ്റിയുള്ള ചൂടിൻ്റെ കാഠിന്യം അസഹനീയമായിരുന്നു. ചൂടിൻ്റെ കാഠിന്യം കൂടിയപ്പോൾ ഞങ്ങളെല്ലാവരും പോയത് കൂന്തംകുളം ബേർഡ് സാങ്ചുറിയിലേക്കാണ്. പെയിൻറ്റർ സ്ട്രോക്കിൻ്റെയും പെലിക്കണിൻ്റെയും പരദേശിയാണ് ഇവിടം. ഈ ബേർഡ് സാങ്ചുറി വരുമ്പോൾ ഇവിടെ ഒരു ബുക്കുണ്ട്, അതിനകത്ത് നമ്മുടെ പേരും ഫോൺ നമ്പറും എല്ലാം എഴുതണം. അതിനുശേഷം ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ബേർഡ് സാങ്ചുറി ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അവിടെ ടിക്കറ്റ് എടുക്കണം, 10 രൂപ അകത്തേക്ക് കയറാനും, പിന്നെ ക്യാമറയ്ക്ക് 50 രൂപ. അണ്ണാനും ഒക്കെ പോകുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലെ അണ്ണാനല്ല, ഇത് വേറൊരു അണ്ണാൻ. അതിൻ്റെ ഇവിടുത്തെ കിളികളുടെ ഒക്കെ ലിസ്റ്റുകളാണ്, പേടിക്കാനും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഹാത്തോട്ട് കയറി പോകാം. പക്ഷേ ഞങ്ങൾ വന്ന സമയം കൊള്ളത്തില്ല കേട്ടോ, 11 മണിയോളമായി. അതുകൊണ്ട് ഫോട്ടോ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. എന്നാലും ഞങ്ങളൊന്ന് പുറത്തേ വന്നതായിരുന്നു കാണാൻ. പടി കയറി അങ്ങോട്ട് പോവാ. കീടു കീടു എല്ലാം വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഭയങ്കര വെയിലാണ് ഇവിടെ.
അല്ല നമ്മുടെ കൂട്ടത്തിൽ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നാട്ടിൽ പോയി കേട്ടോ, വീട് സൂപ്പർ. കിട്ടിയ അവസരങ്ങൾ പാഴാക്കാതെ ഞങ്ങളെല്ലാം ചിത്രങ്ങൾ എടുത്തുകൊണ്ടേയിരുന്നു. വെള്ളത്തിലുള്ള കുറ്റിമരങ്ങളുടെ മുകളിലാണ് മുഴുവൻ പക്ഷികളും കൂടുവയ്ക്കുന്നത്. ബേർഡ് സാങ്ച്വറി സൂപ്പർ കേട്ടോ. കീട് ഷോട്ട് കിട്ടും. ചൂടെന്ന് പറയാൻ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഭയങ്കര ചൂടെന്ന്. ഇത് ഇവിടുത്തെ വാച്ച് ടവർ കേട്ടോ. നമുക്ക് എൻ്റെ മുകളിൽ കയറിയിട്ട് ഇതിൻ്റെ വ്യൂ അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. മേലോട്ട് പോയി നോക്കാം. ഞാൻ ഇവിടുത്തെ ടോപ്പ് വ്യൂ. വാച്ച് ടവറിൽ നിന്നും ഈ പ്രദേശം കാണുവാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ചിത്രങ്ങളൊക്കെ പകർത്തിയതിന് ശേഷം രാവിലെ ഫ്ലെമിംഗോയെ കണ്ട സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി. അവിടെ ഒരു പനയുടെ മറവിൽ വെയിലിൻ്റെ ചൂട് കുറയുന്നിടം വരെ ഞങ്ങൾ കാത്തിരുന്നു. കാറിൽ പോകുന്നത് അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലായിക്കൊണ്ട് ഞങ്ങളെല്ലാം നടക്കുവാൻ തീരുമാനിച്ചു. ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് ഞങ്ങളൊരു ഊഹം വെച്ച് നടന്നപ്പോൾ ഞങ്ങളുടെ ഊഹം തെറ്റിയില്ല. അവിടെ എല്ലാ ഫ്ലെമിംഗോസും ഉണ്ടായിരുന്നു. ഒരു ചെടിയുടെ മറവിൽ ഞങ്ങളെല്ലാവരും വീണ്ടും നിലയുറപ്പിച്ചു. ചിത്രങ്ങൾ ഓരോന്നായി പകർത്തി തുടങ്ങി. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്ന സമയമായതുകൊണ്ട് നല്ല ലൈറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ചിത്രങ്ങൾ ഞങ്ങൾക്ക് പകർത്തുവാൻ സാധിച്ചു. ഫ്ലെമിംഗോസിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവ പറക്കുന്ന രംഗങ്ങൾ തന്നെയാണ്. ഒന്നോ രണ്ടോ പക്ഷികൾ ഒന്ന് പറന്നു കഴിഞ്ഞാൽ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാ പക്ഷികളും പറന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സാധാരണ കാണാൻ സാധിക്കുന്നത്. ചുമപ്പും വെള്ളയും കറുപ്പും നിറങ്ങളോടുകൂടി ഈ വലിയ പക്ഷികൾ കൂട്ടത്തോടെ പറന്നു പോകുന്നത് കാണാൻ പ്രത്യേക രസം തന്നെയാണ്. ഞങ്ങൾ അന്ന് രാത്രി താമസിച്ച് 30 കിലോമീറ്ററോളം ദൂരെയുള്ള ഒരു ചെറുപട്ടണത്തിലാണ്. അവിടെ രാത്രിയിൽ തങ്ങിയതിന് ശേഷം അതിരാവിലെ ഞങ്ങൾ ഫ്ലെമിംഗോ ഉള്ള സ്ഥലത്ത് എത്തിച്ചേർന്നു. എത്തിയിട്ടുണ്ട് രാവിലെ. സൗദി അറേബ്യയിൽ മനോഹരമായ സൂര്യോദയ ചിത്രങ്ങൾ ഫ്ലെമിംഗോയെ വെച്ച് ഞാൻ പകർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ചിത്രങ്ങൾ ഇവിടെ പകർത്താൻ സാധിക്കുമെന്നുള്ള ഒരു കണക്കൂട്ടലാണ് ഞങ്ങളെല്ലാവരും അവിടെ എത്തിയത്. പക്ഷേ ഞങ്ങളുടെ കണക്കൂട്ടൽ തെറ്റി. കാരണം രാവിലെ കാലാവസ്ഥ അത്ര അനുകൂലമല്ലായിരുന്നു. മേഘപ്പാളികളുടെ ഇടയിലൂടെ സൂര്യനുദിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഉദ്ദേശിച്ച ഫ്രെയിമുകളൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾക്ക് കിട്ടാവുന്ന ചിത്രങ്ങളെല്ലാം മാക്സിമം ഞങ്ങൾ അവിടെ നിന്ന് പകർത്താൻ ശ്രമിച്ചു. ചൂടിൻ്റെ കാഠിന്യമേറിയപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പോകുവാൻ തീരുമാനിച്ചു. തിരിച്ചു പോകുന്ന വഴിയിലാണ് ഫോട്ടോ എടുക്കുവാനായി വേറൊരു മലയാളി സംഘം അവിടെ എത്തിയത് ഞങ്ങൾ കണ്ടത്. ഫേസ്ബുക്കിൽ കൂടി പരിചയമുള്ള കൂട്ടുകാരെ നേരിട്ട് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഇതാണ് പാൽപ്പാണ്ടി. കുന്നംകുളം ബേർഡ് സാഞ്ചുറിയുടെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാ പക്ഷികളെയും സംരക്ഷിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഏകദേശം 40 വർഷത്തിന് മുകളിലായി സ്വന്തം ജീവിതം ഇതിനായിട്ട് മാത്രം മാറ്റിവെച്ച ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. വീണ്ടും ഞങ്ങൾ കൂന്തംകുളം ബേർഡ് സാഞ്ചുറിയുടെ അടുത്തെത്തി. ഇത്തവണ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറിയില്ല. ഓരോരുത്തരായി ഓരോ വഴി തിരിഞ്ഞ് ചിത്രങ്ങൾ എടുക്കുവാനായി പോയി. ഇവിടെ ഏറ്റവും കൂടുതൽ എന്നെ അതിശയിപ്പിച്ച ഒരു കാഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനവാസ മേഖലകളിൽ ഇത്തരം മരങ്ങളിൽ 1000 കണക്കിന് പക്ഷികളാണ് ഇവിടെയുള്ളത്. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ അത്രമാത്രം അതിനെ സംരക്ഷിക്കുന്നുണ്ട്. ആ കാഴ്ചകൾ നമ്മളെ അതിശയിപ്പിക്കും. അതിന്റെ തമിഴ് പേര് പറയുന്നത് പേര് കുളക്കട ചെങ്കൽനാറ്.
അവർ ആശ്വാസം വരും. ആറ് മാസം ഇനപ്പേർക്ക് വേണ്ടി വരും, കൊഞ്ചി പറ്റി മുട്ടപേർക്ക് വേണ്ടി വരും. അടിപൊളി കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പെയിൻറ് സ്ട്രോക്ക് സൂപ്പർ ഫോട്ടോ എടുക്കാം. ഫ്ലേമിംഗോ, ആ ഫ്ലേമിംഗോയും കിട്ടും, അത് സീസണലേ ഉള്ളൂ. പക്ഷേ പെയിൻറ് സ്ട്രോക്കിൻ്റെ വേണ്ട പറന്നു പോകുന്നു, വേണ്ട പറന്നു പോകുന്നു, വേണ്ട പോകുന്നു, വേണ്ട പോകുന്നു. അപ്പം അതിൻ്റെ കിട്ടുന്ന ഷോട്ട് വേണമെങ്കിൽ ബന്ധപ്പെടുക. കൂന്തംകുളം ഇല്ലേ, എല്ലാവരും വരിക കൂന്തംകുളത്ത് വന്നാൽ കിട്ടില്ല പടം കിട്ടില്ല. ഈ കൂന്തംകുളം പരിസര പ്രദേശങ്ങളിലും എല്ലാ മരങ്ങളിലും ഇതിൻ്റെ കൂടുകളാണ് കേട്ടോ. കേട്ടോ കുഞ്ഞുങ്ങളുടെ സൗണ്ട് കേട്ടോ. ഇതിവിടുത്തെ ഗ്രാമപ്രദേശമാണ്, ഇവിടെ എല്ലാം ഉണ്ട്, ഇവിടുത്തെ എല്ലാ മരത്തിലും ഉണ്ട് കേട്ടോ. പല വഴി തിരിഞ്ഞ ഞങ്ങളെല്ലാവരും ഒടുവിൽ ഒന്നിച്ചു. വില്ലനായി നിന്നത് ചൂടും. ഉച്ചയോടെ ഞങ്ങൾ കൂന്തംകുളത്തോട് വിട പറഞ്ഞു. തമിഴ്നാട്ടിൽ വഴിയോരത്ത് കാണുന്ന പനങ്ക കഴിക്കാതെ മുൻപോട്ട് പോകാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. ആ ഒറ്റ കഷ്ണത്തോണ്ട് നമുക്ക് കിട്ടുന്നതല്ലേ മെടിഞ്ഞിട്ട്. ഓക്കെ, ഇനി ഞങ്ങളുടെ യാത്ര സുന്ദരപാണ്ഡിപുരത്തേക്കാണ്. രാവിലെ കൂന്തംകുളത്ത് കണ്ട മലയാളി സുഹൃത്തുക്കളാണ് ഞങ്ങളോട് സുന്ദരപാണ്ഡിപുരത്തേക്ക് പോകുവാൻ പറഞ്ഞത്. റോഡിൻ്റെ ഇരുവശത്തിലുള്ള ഈ മരങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിനൊരു പ്രത്യേക കുളിർമയാണ്. ദീർഘദൂര യാത്രകളിൽ ചൂടുള്ള സമയങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഇറങ്ങി നിൽക്കുമ്പോൾ കിട്ടുന്ന കാറ്റും തണലും ഒരു പ്രത്യേക ഫീല് തന്നെയാണ് കേട്ടോ. ഏകദേശം 3 മണിയുടെ അടുത്ത് ഭക്ഷണം കഴിക്കുവാനായി നല്ല ഹോട്ടൽ നോക്കിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോഴാണ് വഴിയരിയിൽ നല്ല ചൂട് പൊറോട്ട വിൽക്കുന്ന ഒരു കട ഞങ്ങൾ കണ്ടത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ സുന്ദരപാണ്ഡിപുരത്തെത്തി. പെലിക്കനെ തേടിയാണ് എത്തിയെങ്കിലും പക്ഷേ പെലിക്കനെ ഒന്നും കിട്ടിയില്ല കേട്ടോ. സൂര്യൻ അസ്തമിക്കാൻ അധികം സമയമില്ലാത്തതുകൊണ്ട് തന്നെ സമയമൊട്ടും കളയാതെ അവിടെ പാറി പറന്ന് നടന്ന പരുന്തുകളെ ഞങ്ങളുടെ ക്യാമറയുടെ വിരുന്നുകാരായിട്ട് ഞങ്ങൾ മാറ്റി. സൂര്യൻ അസ്തമിച്ചോടുകൂടി ഞങ്ങൾ ഫോട്ടോഗ്രാഫിയും നിർത്തി. ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലം ഒരു ഫേമസ് ഫിലിം ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഇതാണ് ആ പാറ. തമിഴ് പടമായ അന്യൻ, റോജ എന്നീ ചിത്രങ്ങളിലെ ചില ഗാനരംഗങ്ങൾ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ഇതിൻ്റെ മുകളിൽ കയറിയാൽ വലിയ കുറേ പാറകളിൽ കമലഹാസനെയും രജനീകാന്തിനെയും MGR പെയിൻറ്റിലൊക്കെ വരച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മലയാളത്തിലെ പല ചിത്രങ്ങളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടുത്തെ സമീപ നിവാസികൾ ഞങ്ങളോട് പറഞ്ഞു. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. അവിടെ കുറച്ചു നേരം ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ തെങ്കാശി റെയിൽവേ സ്റ്റേഷനെത്തി. കൂടെയുള്ള 2 പേരെ യാത്രയാക്കി. ഒരു വലിയ ഫോട്ടോഗ്രാഫി ട്രിപ്പ് അങ്ങനെ അവസാനിച്ചു. ഞങ്ങൾ മനസ്സിലെ ഓർമ്മകളെ ഇറക്കി വീട്ടിലേക്ക് യാത്രയായി. യാത്രകൾ തീരുന്നില്ല, മോഹങ്ങൾ അവസാനിക്കുന്നില്ല. Thank you.
യാത്ര ചെയ്യാൻ പഠിപ്പിച്ച ഈ ക്യാമറയുമായി പുതിയ ഒരു സ്ഥലത്തേക്ക് വീണ്ടും